ربهماني رايا سهودري سهودر ماري പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നവർ ആണ് ഇവിടെ ഇരിക്കുന്നത്. യുവാക്കളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. ജീവിതമെന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളുടെ ആകത്തുകയാണ്. ഓരോരുത്തരുടെയും ജീവിതം ഓരോ അനുഭവങ്ങളാണ്. നല്ലതായത്, പ്രയാസപ്പെടുന്നത്, സന്തോഷകരമായത്, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നത്, ഇങ്ങനെ ജീവിക്കണമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായ തോതിൽ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് യുവത്വം. യുവത്വ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിത ഗതി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത്. യുവത്വ സന്ദർഭത്തിൽ അവനിൽ എന്തൊക്കെ സ്വാധീനങ്ങളുണ്ടാകുന്നുവോ, എന്തൊക്കെ അവനെ പ്രചോദിപ്പിക്കുന്നുവോ, അതായിരിക്കും അവൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ പ്രത്യക്ഷമായി അല്ലെങ്കിൽ ജീവിതത്തിൽ കണ്ടുവരാൻ പോകുന്ന സ്വഭാവങ്ങൾ. അതുകൊണ്ട് തന്നെ യുവത്വ കാലഘട്ടത്തെ, കൗമാര കാലഘട്ടത്തെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ, ഉപയോഗപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള ചുമതല സ്വാഭാവികമായും രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും പരിസരത്തുള്ള സമീപത്തുള്ള അൽപ്പക്കം പോലുള്ള ബന്ധുക്കൾക്കും ഒക്കെയുമുണ്ട്. എല്ലാവരും അങ്ങനെയായിരിക്കണം. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പോലും ഒരു കൊച്ചു പയ്യൻ വളർന്നു വലുതായി കൗമാരത്തിലൂടെ യുവാവായി അങ്ങനെ വളർന്നു പോകുന്ന സന്ദർഭത്തെ നമുക്ക് കാണാതിരുന്നുകൂടാ. അവിടെ വളരുന്ന കുഞ്ഞും ഇവിടെ വളരുന്ന കുഞ്ഞും ഒക്കെയും സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിൽ അവർക്ക് നിർവഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിർവഹണത്തിൽ നിന്ന് ഭംഗം വരുന്ന രീതിയിലാണ് അവരുടെ ജീവിതമെങ്കിൽ, അല്പക്കത്തങ്ങനെ ഒരു വ്യക്തി വളർന്നു വരുന്നുവെങ്കിൽ, അത് ആ വീട്ടിൽ മാത്രമല്ല തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മൾക്ക് പോലും അപകടം ഉണ്ടാക്കുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ എങ്ങനെ നമ്മൾ താലോലിക്കുന്നോ, എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നോ, അതേപോലെ നമ്മൾ അൽപ്പക്കത്തുള്ള കുട്ടികളെയും താലോലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമാണ്. അത് അൽപ്പക്കത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ നാടുകളിലൊക്കെ തന്നെയും അത്തരം യുവാക്കൾ വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പരിണിതിയായി ഉണ്ടാകേണ്ടുന്ന ദൗത്യ നിർവഹണം കൂടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും അവരുടെ ഭാവി എന്താണ് എന്ന്, അവരുടെ തുടർന്നങ്ങോട്ടുള്ള ജീവിത നിമിഷങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയും പുറത്താൻ കഴിയാത്ത വിധത്തിലാണ്. അവരുടെ സ്വകാര്യതകൾ നമ്മുടെ തന്നെ വീടുകൾക്കുള്ളിലാണ്, അവരുടെ മുറികൾക്കുള്ളിലാണ്. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഞെട്ടിപ്പോകുന്ന സ്വകാര്യതകൾ പല യുവാക്കളും പല വീടുകളിലും പല വിദ്യാർത്ഥികളും പല വീടുകളിലും കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബോംബ് വർഷിച്ചാലുണ്ടാകുന്ന ഭീകരമായ അവസ്ഥ, ദുരന്തപൂർണമായ അവസ്ഥ ഇത്തരത്തിൽ ഒരു പയ്യൻ വിചാരിച്ചാൽ, ഒരു കൗമാരക്കാരൻ വിചാരിച്ചാൽ, ഒരു യുവാവ് വിചാരിച്ചാൽ നമ്മുടെ പരിസരമാകെ ഉണ്ടാകും എന്ന കാര്യം നാം തിരിച്ചറിയണം. അത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, യുവത്വ കാലഘട്ടത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാവുന്ന ദൗത്യ നിർവഹണം എന്താണ്, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാനുള്ള ബോധമുണ്ട്, ഒക്കെയുമുണ്ട്. പക്ഷേ ആ സ്വതന്ത്ര ചിന്തയുടെ ഭാഗമായി അവരെ കയറൂരി വിടുമ്പോൾ അതുണ്ടാക്കുന്നത് ഗുണമാണോ ദോഷമാണോ,
അതുണ്ടാക്കുന്നത് ദുരന്തമാണോ നന്മയാണോ എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയണം. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ കാരണവന്മാർ, അവർ കുറച്ചുകൂടി ജീവിതം അനുഭവിച്ചവരാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ പക്വമായ നിരീക്ഷണങ്ങളുണ്ട്. യുവത്വത്തിൻ്റെ വൈകാരികമായ തലങ്ങൾക്കപ്പുറം, യുവത്വത്തിൻ്റെ ആവേശകരമായ തുള്ളിച്ചാട്ടങ്ങൾക്കപ്പുറം പക്വതയോടെ കാര്യങ്ങൾ കണ്ടെത്താൻ യുവത്വ കാലഘട്ടം പിന്നിടുന്ന ഒരു മനുഷ്യന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ യുവാക്കളുടെ ചലന രീതികൾ, യുവാക്കളുടെ ജീവിത രീതികളെക്കുറിച്ച തിരിച്ചറിവ് എന്തായിരുന്നാലും ഒരു സമൂഹത്തിന് ഉണ്ടാകണം. അവരെ സ്വതന്ത്രമായി കയറിയിരി വിടാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത. തീപ്പരിയുടെ കാലഘട്ടമാണത്. എന്തിനും അവർ തയ്യാറാകും. എന്തിനും എടുത്തു ചാടാനുള്ള ഒരു ആവേശമുണ്ട്. ഒരു അപകടം കണ്ടാൽ ആ അപകടത്തിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷപ്പെടുത്താൻ, അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള അഭിവാഞ്ചം അവർക്കുണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ദുരന്തഭൂമിയിലേക്ക് ഞാൻ എടുത്തു ചാടിയാൽ എനിക്കുണ്ടാവുന്ന നഷ്ടം എന്ത് എന്ന് പോലും ആലോചിക്കാൻ അവർ തയ്യാറാവൂല. അതൊരു നല്ല പ്രവൃത്തിയാണ്. എൻ്റെ നഷ്ടത്തെക്കാൾ മറ്റവൻ്റെ നഷ്ടത്തിന് വില കൽപ്പിച്ചുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടി അവരെ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മനുഷ്യൻ്റെ സവിശേഷമായ സ്വഭാവമാണ്. എന്നാൽ തൻ്റേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇതേപോലെ മറ്റു പല അപകടങ്ങളിലും അവർ എടുത്തു ചാടുന്നുണ്ട്. ആ അപകടങ്ങൾ, അതിലേക്കുള്ള എടുത്തു ചാട്ടം പലപ്പോഴും അവരെ തന്നെ ഇല്ലാതാക്കുകയേ ചെയ്യുകയുള്ളൂ. അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയോ ചെയ്യുകയുള്ളൂ. അത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മൾക്ക് കേൾക്കാവുന്നതും കാണാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ഉയർന്ന, അവരിൽ നിറഞ്ഞു നിൽക്കുന്ന വൈകാരികമായ തലത്തെ വിവേകപൂർണമായ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന ബാധ്യത അവരുടെ രക്ഷിതാക്കൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. നമുക്കറിയാമല്ലോ ഗാന്ധിജിയെ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കൊന്ന് നാഥുറാം ഗോഡ്സെയുടെ പ്രായം 37 ആയിരുന്നു. 40 വയസ്സിന് ചുവടെ പ്രായമുള്ളപ്പോഴാണ്, ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണ് അയാൾ ആ ക്രൂരകൃത്യം ചെയ്തിരുന്നത്. ഇന്ദിരാഗാന്ധിയെ കൊന്ന ബിയന്ത് സിംഗ് ആവട്ടെ, സത്വന്ത് സിംഗ് ആവട്ടെ, ഇവർ രണ്ടുപേരുടെയും പ്രായം 20-നും 25-നും ഇടയിലായിരുന്നു. ഏറ്റവും ചെറുപ്രായത്തിൽ കൊടിയ ക്രൂരതകൾ, ആളുകളെ കൊന്നൊടുക്കുക എന്ന അതിൻ്റെ ബാക്കി പത്രം എന്താണെന്ന് പോലും ചിന്തിക്കാതെ ആളുകളെ കൊന്നൊടുക്കുക എന്ന കൊടിയ പാതകങ്ങൾ വരെ അവരിൽ വൈകാരികമായ ആവേശം അവരിലൂടെ പ്രകടിപ്പിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. ഹിറ്റ്ലറുടെ പ്രായവും 40-നും 45-നും ഇടയിലായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്ന ആ സമയത്ത് പറഞ്ഞു വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരെ നല്ല പാതയിലൂടെ കൊണ്ടുപോകാൻ കഴിയണം. അതിൻ്റെ വഴി എന്താണ്? അതെങ്ങനെ സാധ്യമാകും? ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പക്വത എത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാതാപിതാക്കളാവട്ടെ, ഗുരുനാഥന്മാരാവട്ടെ, സമൂഹത്തിലെ ഉന്നതന്മാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, ആരും അങ്ങോട്ട് ഒന്ന് ഉപദേശം നൽകുന്നത് അവർക്കിഷ്ടമല്ല. നിങ്ങളൊന്ന് ഉപദേശിച്ച് നോക്കൂ ഇന്നത്തെ കുട്ടികളെ. അവർ അതിനേക്കാൾ വലിയ തോതിൽ ആ ഉപദേശത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ഇങ്ങോട്ട് പല ന്യായങ്ങളും പറയുന്നവരാണ്. ഉപദേശം ഇഷ്ടമല്ല കുട്ടികൾക്ക്, ശാസന ഇഷ്ടമല്ല ഇന്നത്തെ കുട്ടികൾക്ക്. മുമ്പങ്ങനെ ആയിരുന്നില്ല. ഇന്നത്തെ കുട്ടികളുടെ ജീവിത രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിച്ചു വരുന്ന, വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, ഈ സമൂഹത്തിലെ മക്കൾ, അവർ എങ്ങനെ നല്ല ഒരു സമൂഹമായി ഉയർന്നു വരണം? അതിനുള്ള വഴി എന്താണ്? ഈ വഴിയെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാടുണ്ട്, കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ യുവാക്കളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി വെച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം, നല്ലവനാകണം നീ എന്നുള്ളതിന്, നല്ലവനാകുമ്പോൾ നിനക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് നീ ബേജാറാവേണ്ടതില്ല എന്നുള്ളതിന്, ആ നഷ്ടങ്ങൾക്കപ്പുറം ആ നഷ്ടത്തെ അതിജയിക്കുന്ന നേട്ടങ്ങൾ നിനക്ക് പിന്നീട് ലഭിക്കും എന്ന തിരിച്ചറിവ് അവർ നൽകുന്നതിന് എന്താണ് മാർഗം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുമില്ലാതെ, നേട്ടങ്ങളൊന്നുമില്ലാതെ ഒരാളും കൈ നനയ്ക്കാൻ തയ്യാറാവുകയില്ല, അധ്വാനിക്കാൻ തയ്യാറാവുകയില്ല,
യുവാക്കൾ പ്രത്യേകിച്ച്. അപ്പൊ അവർക്ക് നേട്ടം വേണം. ആ നേട്ടം എന്താണ്? ആ നേട്ടത്തെ നമുക്ക് എങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയും? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം പ്രപഞ്ച സർത്താവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ സന്നിവേശിപ്പിക്കാൻ കഴിയും? ഉപദേശങ്ങൾ ഇഷ്ടമല്ലാത്ത, ശാസനകൾ ഇഷ്ടമല്ലാത്ത യുവസമൂഹത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഉപദേശകനായി അല്ലെങ്കിൽ ഇത്തരം നല്ല ഗുണകരമായ സന്ദേശങ്ങൾ അവരിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുക? അതിന് മറ്റു ഒരു പരിഹാരവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പരിഹാരവുമില്ല. ഒരേ ഒരു പരിഹാരം, ഒന്നാമത്തെ മാതൃകകളായി രക്ഷിതാക്കൾ അവർക്കൊപ്പം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സമൂഹത്തിൽ എല്ലാ തോന്നിവാസവും എല്ലാ അക്രമവും എല്ലാ വൃത്തികേടുകളുമായി ജീവിച്ച ആളുകൾ എമ്പാടുമുണ്ടായിരുന്നൊരു സമൂഹത്തിൽ വളരെ വേഗത്തിൽ പ്രവാചകന്റെ അനുനയത്തിലുള്ള സമീപനം, വിനീതമായ സമീപനം, ആളുകൾക്ക് വേണ്ടി പരോപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമൊക്കെ തന്നെ അവർ ആകർഷിച്ചുകൊണ്ടിരുന്നു. ഇസ്ലാം പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പപ്പ തന്നെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ വെളിച്ചമായി പരിലസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഖുർആൻ എന്ത് പറയുന്നോ, ഇസ്ലാം എന്ത് പറയുന്നോ, അതിൻ്റെ ഒന്നാമത്തെ പ്രയോക്താവായി, ഒന്നാമതായി അത് അനുസരിക്കുന്ന വ്യക്തിത്വമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടു. ആ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ, അവർക്കും ഇതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായില്ല. പ്രവാചകൻ കാണിച്ചു തന്ന ജീവിത രീതി എന്തോ അത് അപ്പടി സ്വീകരിക്കാൻ, ആ സ്വീകരണത്തിനിടയിൽ അത് സ്വീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അട്ടകൾ ഒരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അത് സ്വീകരിക്കാൻ സഹാബികളും തയ്യാറായി. കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, ആ സമൂഹം ഒന്നടങ്കം ആ ആശയത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തെ, കാടന്മാരായ ഒരു സമൂഹത്തെ, ക്രൂരരായ ഒരു സമൂഹത്തെ, കൊലപാതകവും മദ്യവും പരസ്ത്രീ ബന്ധവുമൊക്കെയായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ 23 വർഷം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പിറന്ന് അവൻ്റെ യുവത്വ കാലഘട്ടമാണ്, യുവത്വ കാലഘട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന ചെറിയൊരു കാലയളവ്, അക്കാലയളവിനുള്ളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടിയ അക്രമികളായി ജീവിച്ച ഒരു വിഭാഗത്തെ അപ്പാടെ പരിവർത്തിപ്പിച്ചത്. അതിൻ്റെ ഒന്നാമത്തെ മാതൃക വിശുദ്ധ ഖുർആന്റെ സന്ദേശമാകുമ്പോൾ തന്നെ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന പ്രവാചകനും അനുയായികളും ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു ജീവിതത്തിലേക്ക് ഇന്നത്തെ തലമുറയെ, ഇന്നത്തെ യുവാക്കളെ കൊണ്ടെത്തിക്കുമ്പോൾ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം നിർവഹിക്കേണ്ടത് ആരാണ്? മതസംഘടനകളുണ്ട്, മതത്തിൻ്റെ വക്താക്കളുണ്ട്, നേതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലെ എൻ്റെ മോൾ വളർന്നു വരുമ്പോൾ അവന് ഇസ്ലാമിക മൂല്യങ്ങൾ അവളുടെ ഹൃദയത്തിലേക്ക് കയറി വരണമെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, എൻ്റെ നാട്ടിലുള്ള ഒരു പള്ളിയിലൊരാൾ, ഒരു ഇമാമ്, ഒരു ഹദീബ്, ഈ നാട്ടിലെ മതസംഘടനയുടെ നേതാവ്, അല്ലെങ്കിൽ ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന ഒരു മതപ്രാസംഗികൻ, അയാൾ വിളിച്ച് പറഞ്ഞത് കണ്ട് കാര്യമില്ല. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. എൻ്റെ മകൻ വളർന്നു വരുന്നത് അവൻ്റെ ഓരോ കണ്ണിമ വെട്ടുമ്പോഴും അവൻ്റെ മുന്നിൽ ഉണ്ടാകുന്നത് ഞാനായിരിക്കെ, അവൻ്റെ ഉമ്മയായിരിക്കെ, ഞങ്ങളുടെ ജീവിതം എത്രമാത്രം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുവോ അതായിരിക്കും അവനെ പ്രയോജിപ്പിക്കുക. ചിലപ്പോൾ ഒരു പ്രദേശത്ത് മൊത്തത്തിൽ തന്നെ പള്ളിയില്ല, മദ്രസയില്ല, മതപരമായ ജ്ഞാനം ലഭിക്കുന്ന ഒരു സംവിധാനവുമില്ലെങ്കിൽ പോലും നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്ന ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും മക്കൾ നല്ലവരായി വളരുക തന്നെ ചെയ്യുമെന്നുള്ളത് സത്യമാണ്. ഇപ്പൊ അപവാദമായിട്ട് കുറെ കഥകൾ ഉണ്ടാവാം, നല്ല നല്ല മക്കളുടെ, നല്ല നല്ല ആളുകളുടെ മക്കൾ വളരെ മോശമായി പോയത്.
വളരെ മോശപ്പെട്ട ആളുകളുടെ മക്കൾ നല്ലവരായി അതൊക്കെ ചില സംഭവങ്ങളാണ്. എന്നാൽ ഒരു ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു വീട്ടിലെ അംഗങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ആ വീട്ടിൽ ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ കൂടി ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ കാരണമായി തീരുക എന്ന് ഞാൻ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ കാലഘട്ടത്തിൽ ജീവിച്ച കുറേ സ്വഹാബികളുണ്ടായിരുന്നു. 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ നുബുവത്ത് കിട്ടിയത്. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ കേട്ട് വളർന്നു വന്ന അല്ലെങ്കിൽ അത് കേട്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട പ്രഗത്ഭരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രായം അപ്പോൾ 38 വയസ്സായിരുന്നു. 30 വയസ്സാകുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന ആ നാട്ടിലെ ആരും ഭയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്, ചെറുചെറുക്കുള്ള കത്തിച്ചൊലിക്കുന്ന പ്രായം, കത്തിച്ചൊലിക്കുന്ന ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞുകൊണ്ട് വാളൂരി അവൻ്റെ നേർക്ക് ഓടിപ്പോയി അവനെ വേണമെങ്കിൽ ഗണച്ഛേദം പോലെ നടത്താൻ തയ്യാറായ ഉക്കാളച്ചന്തയിലെ ഗുണ്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിൽ, ആവേശത്തിൻ്റെ വയസ്സിൽ, ചുറുചുറുക്കുള്ള വയസ്സിൽ ഇസ്ലാം ആശ്ലേഷിച്ചു. വിശുദ്ധ ഖുർആന്റെ വചനം ആ ഹൃദയത്തെ ലോലമാക്കി. 34-ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമത സ്വീകരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം ഒരുപാട് നാം കേട്ടതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു 16-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരി സഫിയയുടെ മകനായിരുന്നു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പിതൃബലിൽ നിന്ന്, പിതൃ സഹോദരനിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹം ഏൽക്കേണ്ടി വന്നു. തീയിൽ അദ്ദേഹത്തെ തീയിൻ്റെ പുകയ്ക്കുള്ളിൽ കൊണ്ടിട്ട് ശ്വാസം മുട്ടിച്ചു അദ്ദേഹത്തെ, അതിക്രൂരമായ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. എന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ആർജവത്തോട് അദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഇനി ഞാൻ കുഫറിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഈ തീയിൽ, ഈ തീയുടെ പുകച്ചുരുളിൽ എന്നെ എത്രമാത്രം പ്രയാസപ്പെടുത്തിയാലും എനിക്കത് സന്തോഷം മാത്രമേ നൽകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു 17-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം മതം ആശ്ലേഷിച്ചത്. സ്വർഗാവകാശിയായ ഒരാളെ നിങ്ങൾക്ക് കാണണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരുന്ന സഹാബികളോട് ചോദിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ജീവിച്ചിരിക്കെ സ്വർഗം നേടിയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിത്വം. വളരെ ചുരുങ്ങിയ സഹാബികൾക്ക് മാത്രമേ അത്തരമൊരു സവിശേഷമായ ആദരവ് കിട്ടിയിട്ടുള്ളൂ. 10 സഹാബികൾക്ക് മാത്രം. അതിൽപ്പെട്ട ഒരാളായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മാതാവും അദ്ദേഹവുമായി വല്ലാത്തൊരു ഗാഢബന്ധമായിരുന്നു. പക്ഷേ മാതാവ് ഇസ്ലാം വിരോധിയായിരുന്നു. നീ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വന്നേ തീരുവെന്ന് ഉമ്മശാട്ടം പിടിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് ഉമ്മശാട്ടം പിടിച്ചു. ഭക്ഷണം പോലും കഴിക്കാതെ, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ശാരീരികമായി ക്ഷീണിച്ച് പ്രയാസപ്പെടുന്ന ഉമ്മയുടെ അവസ്ഥ സഅദ് ബിൻ അബി വഖാസിനെ പ്രയാസപ്പെടുത്തി, വിഷമിപ്പിച്ചു. പക്ഷേ ഉമ്മയോട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, ഉമ്മ, ഞാൻ ഉൾക്കൊണ്ട ഈ ആദർശം എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ ജീവിത വിജയത്തിലുള്ളതാണ്. ഇത് അനുവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകൂ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മയും അത് തിരിച്ചറിയണം. ഇനി എന്നാലും ഉമ്മ എന്നെ പിൻവലിപ്പിക്കാൻ, അതിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ ഉമ്മ പട്ടിണി കിടക്കുകയാണ്, പട്ടിണി കിടന്ന് ക്ഷീണിച്ച് അവശിയാവുകയാണ്. എന്നാൽ പോലും മാത്രമല്ല, ഉമ്മ മരിച്ചു പോവുകയാണ്, ക്ഷീണിച്ച് മരിച്ചു പോവുകയാണ്. ഉമ്മാക്ക് വീണ്ടും ആത്മാവിന് ലഭിക്കുന്നു, എന്നിട്ട് ഉമ്മ പിന്നെയും ജീവിക്കുന്നു, ഉമ്മ പിന്നെയും എന്നോട് വാണിങ് തന്നിട്ട് ഉമ്മ പിന്നെയും മരിച്ചു പോകുന്നു. അങ്ങനെ എൻ്റെ കൺമുമ്പിൽ ഉമ്മ 100 പ്രാവശ്യം ജീവിക്കുകയും 100 പ്രാവശ്യം മരിച്ചൊടുകയും ചെയ്താൽ പോലും
ഉമ്മ ഞാൻ ഈ ആദർശത്തിൽ നിന്ന് പുറത്ത് പോകൂല ഉമ്മ എന്ന് സധൈര്യം പ്രഖ്യാപിച്ചു സാദുബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇതൊരു ഈമാനാണ്, ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഈമാൻ. പ്രവാചകന്റെ ജീവിതം കണ്ട, സ്വഹാബികളുടെ ജീവിതം കണ്ട, ആ ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ തിരിച്ചറിഞ്ഞ സഹാബികളിൽപ്പെട്ട ഒരു സഹാബി തൽഹ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം അങ്ങനെയാണ്. തൽഹ റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്നതാണ്, ഉഹദ് യുദ്ധത്തിൽ പ്രവാചകന് പരിക്ക് പറ്റുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മുമ്പിൽ തടഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ നേരെ വന്ന അമ്പുകളൊക്കെയും സ്വയം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ വ്യക്തിത്വം. 70+ മുറിവുകൾ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു വിരൽ പോലും മുറിഞ്ഞു പോയിരുന്നു. ആ തൽഹ റളിയല്ലാഹു അൻഹുവും ഇസ്ലാം മതം ആശ്രയിച്ചത് യുവത്വ കാലഘട്ടത്തിലാണ്. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് സഹാബികളുടെ ചരിത്രം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് യുവത്വം എന്നുള്ളത് ആദർശത്തെ സ്വീകരിക്കാൻ, അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ, ആ സ്വീകരണത്തിനിടയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ. സാദുബിൻ അബി വഖാസിന് സ്വന്തം ഉമ്മ വരെ എതിരായി നിന്നിട്ട് പോലും ആ കഷ്ടനഷ്ടങ്ങളെ ഒക്കെ ഏറ്റെടുക്കാനുള്ള അഭിഭാജ അത് യുവത്വ കാലഘട്ടത്തിലാണ് കിട്ടുക. അത് യുവത്വ കാലഘട്ടത്തിലാണ് ഉണ്ടാകുക. കുറച്ച് പ്രായമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പല ചിന്തകളുണ്ടല്ലോ, എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്, പ്രയാസമുണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണോ, ആളുകൾക്കിടയിൽ ഫിത്ന വിളമ്പണോ, എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ പല രീതിയിലും വരും. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, പക്ഷെ യുവത്വം അങ്ങനെയല്ല. ഈ യുവത്വത്തെ ഏറ്റവും നല്ല രീതിയിൽ വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത്, വിശുദ്ധ ആദർശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫിൽ കൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യതുൻ ആമനു ബിറബ്ബിഹിം വസ്ദിനാഹും ഹുദാ. അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം. ആരുടെ വർത്തമാനം? 7 ചെറുപ്പക്കാരുടെ വർത്തമാനം. അവർ ജീവിച്ച തുർക്കിയിലെ ഒരു പ്രദേശത്ത് അവർ ജീവിച്ചു ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടുകൊണ്ട്, ഏകദവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. പക്ഷെ അവിടുത്തെ ഭരണാധികാരിയായ ദഖ്യാനൂസ് അടക്കമുള്ള രാജാക്കനും അനുയായികളും ഒക്കെയും ഈ മതവിശ്വാസത്തിന്, ഏകദൈവ വിശ്വാസത്തിന് എതിരായി ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 7 ചെറുപ്പക്കാർ അവർക്കെന്നും പ്രയാസകരമായിരുന്നു. ഇവരെ ഭയമായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ രാജാവ് ഇവർക്കെതിരെ ഭീഷണി മുഴക്കി, ഇവരെ തനിയെ സ്വതന്ത്രമായി ഇങ്ങനെ വിഹരിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു രാജാവ്. അപ്പോ ഈ 7 ചെറുപ്പക്കാരും ഓടി ഒരു മലയിലേക്ക് പോയി ഒളിക്കുകയും അവിടെ വെച്ച് ഗുഹ അടക്കപ്പെടുകയും ചെയ്തു എന്ന ചരിത്രം സ്വീകരിച്ചു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നീട് ഒരു ആട്ടിടനാൽ ഗുഹ തുറക്കപ്പെടുന്നത് 309 കഴിഞ്ഞിട്ടാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് വലബിതു ഫീ കഹ്ഫിഹിം തലാസമയത്തിൻ സീന വസ്ദാദു തിസ്ആ. അവർ അവരുടെ ഗുഹയിൽ 300 താമസിച്ചു. അവർ 9 വർഷക്കാലം കൂടുതലായും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 309 ആ ഗുഹയിൽ അവർ ഉറങ്ങി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഉറങ്ങിക്കൊണ്ട് അവർ ജീവിച്ചു. അവരെ അള്ളാഹു സംരക്ഷിച്ചു. അവർക്ക് ആ സമൂഹത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എല്ലാ സൗകര്യവും ലഭിക്കുമായിരുന്നു, എല്ലാ ജീവിത രീതിയും എല്ലാ തരത്തിലും ജീവിതം ആസ്വദിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു വില പോലും കൽപ്പിക്കാതെ സ്വന്തം നാട് പോലും വിട്ട് ഒരു ഗുഹയിൽ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നിട്ട് പോലും ആദർശത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചില്ല. ഈ 309 ശേഷം അവിടെ വന്ന ഭരണാധികാരി അദ്ദേഹം ഔദാരനായ ഒരു വ്യക്തിത്വമായതിനു ശേഷമാണ് അവർക്ക് പിന്നീട് ആ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരിയും സമൂഹവും ഒക്കെ, തലമുറകളും ഒക്കെ അതിനിടയിൽ മരിച്ചു പോയിരുന്നു. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ചരിത്രം നമുക്ക് പാഠമാകേണ്ടതാണ്. ഏതൊരു സന്ദർഭത്തിലും, എത്ര പ്രയാസകരമായ സാഹചര്യത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രമുണ്ട്, പലപ്പോഴും നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. തീയിൽ പോലും വലിച്ചെറിയാൻ നമ്രൂദ് എന്ന രാജാവും ശ്രീങ്കരന്മാരും ശ്രമിച്ചിട്ട് പോലും അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ
മഹാവ്യക്തിത്വമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഖുർആൻ ഈ ചരിത്രങ്ങളൊക്കെ നമ്മോട് പറയുന്നത്. അള്ളാഹു ഉണ്ടടോ നിന്നെ സഹായിക്കാൻ ഏറ്റവും ഗുരുതരമായ, ചിലപ്പോൾ നമ്മൾ തോന്നും നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണെന്ന്, ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനപ്പുറമുള്ള പ്രതിസന്ധികളും അനുഭവങ്ങളും ഇനിയും വരാനിരിക്കുന്നു, അതിലേക്ക് അധികരിച്ചു കൊണ്ടുവേണം നിനക്ക് നേട്ടം കൊയ്യാനെന്ന അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ആ തീരുമാനം വന്നാൽ അവിടെ പടച്ചവരുടെ സഹായം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, മൂസാ നബിക്ക്, ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന് ഒക്കെ ലഭിച്ചതുപോലുള്ള സഹായം വിശ്വാസ സമൂഹത്തിനും ലഭിക്കും, ഓരോ വ്യക്തിക്കും ലഭിക്കുമെന്ന കാര്യത്തിൽ അശേഷം സംശയമുണ്ടാകാൻ പാടില്ല. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ ചരിത്രം നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് ഇതാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറയെ നാശത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന മഹനീയമായ ദൗത്യത്തിന് സമൂഹം ഒന്നടങ്കം തയ്യാറാകണം എന്ന് ഉറപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രധാന കാര്യം, നമ്മളൊക്കെ മരിച്ചു ചെന്നാൽ മഹ്ശറിയിലെ പ്രയാസകരമായ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ആ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദീർഘദീർഘമായ സന്ദർഭത്തിൽ, ഒരു തണൽ പോലും ഒരാൾക്കുമില്ലാത്ത സന്ദർഭത്തിൽ അർശിൻ്റെ ഒരു തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഏഴ് വിഭാഗത്തിൽ രണ്ടാമതായി എണ്ണിയത് വശാബും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലാവുന്ന യുവാവ്, യുവാക്കൾ, യുവത്വത്തിൽ തന്നെ പടച്ചവനെ ഓർത്ത് ജീവിക്കുന്ന, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, ആ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാനും ജീവിതത്തിനപ്പുറം സമ്പാദിക്കാനുമുള്ള ഒരുപാട് വഴികളും അന്വേഷണങ്ങളും ഒക്കെ അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ട് അതിൽ ഹലാൽ ഏതാണ് ഹറാം ഏതാണെന്ന് പരിശോധിച്ചുകൊണ്ട് ഹലാലിനൊപ്പം നിന്നുകൊണ്ട് അതിനേക്കാളേറെ ഭൗതികമായ ഒരുപാട് സൗകര്യങ്ങൾ മുമ്പിലേക്ക് പറന്നു വന്നിട്ട് അതൊക്കെയും അള്ളാഹുവിന് തൃപ്തിയല്ലല്ലോ എന്നോർത്ത് ആ സുഖ സൗകര്യങ്ങളൊക്കെ അവഗണിച്ച് പ്രയാസങ്ങളാണെങ്കിൽ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്ന യുവാവ് അള്ളാഹുവിൻ്റെ ആ പ്രയാസകരമായ സന്ദർഭത്തിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അവർ ഉൾപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞാൽ വിചാരണയെ ഇതേ സന്ദർഭത്തിൽ നമ്മൾ പരലോകത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്. അഞ്ച് കാര്യങ്ങൾക്ക്: ആയുസ് എന്തിനുപയോഗിച്ചു, തൻ്റെ യുവത്വം എന്തിനുപയോഗിച്ചു, നിന്റെ യുവത്വം എന്തിനുപയോഗിച്ചടോ, അന്ന് സിനിമയും പാട്ടും സംഗീതവും ഓട്ടവും ചാട്ടവും അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ. അല്ല, അന്നിങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യമുണ്ടായിട്ടും ഞാൻ പടച്ചവന്റെ തൃപ്തിക്കനുസരിച്ച് സുബഹി മുതൽ തന്നെ ജമാഅത്തായും അല്ലാതെയും നമസ്കാരം നിർവഹിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും നിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്തു എന്ന് അള്ളാഹുവിനോട് പറയപ്പെടുന്ന ആ യുവത്വം, യുവാവ്, ആ യുവത്വ കാലഘട്ടം ധന്യമാക്കുക, അവരെ അള്ളാഹു അവിടെ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയുസ്, യുവത്വം, സമ്പത്ത് ചെലവഴിക്കുന്നത്, അറിവെന്തിന് ഉപയോഗിച്ചു എന്നിങ്ങനെ കുറേ ചോദ്യങ്ങളിൽ യുവത്വത്തെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. അതേറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനകാലത്തെ യുവാക്കളായ ആളുകളുടെ ഓരോ ദിവസത്തെ പത്ത് പത്രമെടുത്തവരും എല്ലാ അധാർമിക പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന പേരിൽ ഇന്നും കണ്ടു, നാലോ അഞ്ചോ കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ വെച്ചിട്ടോ മറ്റോ വാഹനത്തിൽ വെച്ചിട്ട് മയക്കുമരുന്ന് കഞ്ചാവ് പിടിച്ച നാല് യുവാക്കളുടെ വാർത്ത ഇന്നലെയോ മറ്റോ ഉണ്ടായിട്ടുണ്ട്. നാല് പേരും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ്, യുവാക്കളാണ്. എന്തൊരു ദുര്യോഗമാണ്! അത്തരത്തിലുള്ള മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, അധാർമികമായ ജീവിതം ഒക്കെയും കയ്യാളിക്കൊണ്ടിരിക്കുന്ന യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന മഹനീയമായൊരു ദൗത്യവുമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ
നാളെ 30-ാം തീയതിയും മറ്റന്നാൾ 31-ാം തീയതിയും എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ISM-ന്റെ സ്റ്റേറ്റ് സമ്മേളനം നടക്കുകയാണ്. ഇതുപോലെ പ്രയാസത്തിൽപ്പെട്ടുപോയ യുവത്വത്തെ, ആയിരക്കണക്കിന് യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ പരിപാടി അവിടെ നടക്കുന്നത്. നമ്മളും അതിന് സർവ്വവിധ പിന്തുണയും നൽകണം. നമ്മുടെ മക്കളെ, യുവാക്കളെ അവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയും നമ്മൾ പരമാവധി ചെയ്തു വെക്കണം എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇവിടുന്ന് വാഹന സൗകര്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സംഘാടക സമിതിയോട് ചോദിച്ചാൽ മനസ്സിലാകും. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കരുതി നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് ഇതിന് വളരെ നല്ല രീതിയിൽ തന്നെ സാമ്പത്തികമായ സഹായം ചെയ്യണം. ഇപ്പോൾ നമസ്കാരാനന്തരം അതിലെ കലശം നടക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ സഹായിക്കണം. ഒരു ജിഹാദാണിത്, നമ്മൾ നൽകുന്ന സംഖ്യ, ആ ജിഹാദിന് വേണ്ടിയുള്ള സംഖ്യ നമ്മുടെ സദക്കത്തും ജാരിയയിൽ ഉൾപ്പെടും എന്നുകൂടി നാം അറിയുക. യുവാക്കളെ, പ്രത്യേകിച്ച് മനുഷ്യന്മാരെ വിശുദ്ധമായ ആദർശത്തിലേക്ക് കൊണ്ടുവരാനുള്ള മഹനീയമായ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.